അനുഗ്രഹം മുഴുവൻ ഈ കടയിൽ ചൊരിഞ്ഞിടണം അവനെ. എൻ പ്രാണപ്രിയ സഹി ഒരു നല്ല അവളെ സൂക്ഷിക്കണം. അവനെ, അടിയന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കുന്ന ആ താടകയുടെ മർദ്ദന പരിപാടിയിൽ നിന്നും ഇന്നെങ്കിലും അടിയനെ രക്ഷിക്കണമേ. ഗുരുവായൂരപ്പ, മീൻകാരി ജാനകിയും പാൽക്കാരി അമ്മിണിയും ഇന്നും കൃത്യസമയത്ത് തന്നെ ദർശനം തരണമേ ഭഗവാനെ. ചായപ്പനും രാജമ്മയും വിവാഹിതരായി. പാൽക്കാരി ശോശാമ്മയുടെ സ്വപ്നങ്ങൾ പോവണേ. പുതിയ പൂങ്കുലാവ് വന്നിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് തുടങ്ങാണ് കേട്ടാ. അടുത്താഴ്ച വായിക്കണം കേട്ടാ. അത് വായിക്കണം, നിർബന്ധമായിട്ട് വായിച്ചിട്ടും കോപ്പി കിട്ടത്തില്ല. എവിടെ നോക്കിയാണ് സൈക്കിൾ വിട്ടണത്? പേറ്റയ്ക്കാണ് വണ്ടി കയറ്റണത്. എന്ത് ചെയ്യാന്ന് ചേച്ചി, ബ്രേക്ക് പോയി, കൺട്രോൾ പോയി. അയ്യോ, ചേച്ചിയുടെ പിന്നിൽ ഇടിച്ചപ്പോ കാറ്റ് പോയി. അപ്പൊ മുന്നിൽ ഇടിച്ചാ എന്തായിരിക്കും സ്ഥിതി? അയ്യോ, ചുമ്മാതാണ്. ഞങ്ങള് വൈകുന്നേര കാര്യം പറയാരുതേ, വൈകുന്നേരം കാണണം കേട്ടാ. അയ്യോ, പാല് വന്നില്ല, പാല് വന്നില്ല. എന്താണപ്പെട്ട പാല് വരാതത്തെ താമസം? ഒറ്റ വേണ്ടല്ലേ പുഷ്കര, നിങ്ങളെ പോലുള്ള ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്തല്ലേ വരുന്നത്. നല്ല മണം കാർത്തേച്ചപ്പം. എന്താ ഒന്ന് തരട്ടെ? എന്നാ കാലത്ത് തന്നെ ഊസിനെ നക്കാൻ നടക്കുന്നു. ഞാനേ കാർത്തേ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലി ചെല്ലി. ഞങ്ങളുടെ കാര്യം എന്ത് കാര്യം? ഞങ്ങളുടെ പാർട്ടിയുടെ വനിതാബോധത്തിന് നേതൃത്വം ചേച്ചിയെ കിട്ടിയാല് ഞങ്ങൾ ഒരു കളി കളിക്കും. നീ ഒന്ന് പോ പുഷ്കര, നിന്റെ ഒരു പാർട്ടി പോയി വേറെ വല്ല പണി നോക്ക്. ചേച്ചി അങ്ങനെ പറയരുത്, ചേച്ചിയെപ്പോലുള്ള ഉസിരുള്ള പെണ്ണുങ്ങളാ ഞങ്ങളുടെ ആവേശം. അല്ല, ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ. പുഷ്കര, നിനക്കൊക്കെ പിടിക്കാനും പഠിക്കാനേ, വേറെ ആളെ നോക്ക്. അയ്യോ ചേച്ചി, ആർത്തത്തിലല്ല. പിന്നെ ഇതൊന്ന് കുറച്ച് ഇടിച്ചതാ, തടിയെന്നല്ല കേട്ടെ. ചേച്ചിക്കത് പിന്നെ ആർക്കിടിക്കാ. ഇരുടെ അവിടെ എന്റെ പൊന്നെ, മനുഷ്യനെ ഇങ്ങനെ തീയതി എത്തിക്കരുത്. രാവിലെ മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. ഇപ്പഴാ സമാധാനമായത്. ചേച്ചി ചെല്ലി ചെല്ലി, അവിടെ ഉണ്ട്, അവിടെ ഇല്ല. മത്സ്യകന്യകെ ഒന്ന് കാണണം. മോളെ, പാല് ഇത്ര ലേറ്റ് ആകരുത്, അകത്തേക്ക് നോക്ക്. ഇപ്പോഴാ പാല് വന്നെ. ആ മീൻ അപ്പടി മണ്ണാണല്ലോടി. എന്ത് പറയുന്ന എന്റെ ചേച്ചി, ആ പത്രക്കാരൻ ചെക്കൻ സൈക്കിൾ ദേഹത്തുകൊണ്ട് കയറ്റിയതല്ലേ? ആ
ചെവി കേക്കാലേ? വലിയ പണിക്കാരി. അപ്പം പോവാ ചന്തയിലോട്ട്, ശ്രദ്ധിച്ചോണേ. മോശം വരില്ല, എന്റെ പുന്നാര മോളല്ലേ. അപ്പം വരട്ടെ. മനുഷ്യ കണ്ണൂടെ ഒന്ന് നോക്കിട്ടൂടെ. നോക്കില്ല എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഞാൻ എടാ, അത് വിൽക്കാനാ. കത്തി വേണോ? കത്തി കത്തി വേണോ? കത്തി വേണ്ട. വേണ്ടേ? വേണ്ട വേണ്ട. ഇതാരാ കത്തി? കണ്ടു, നല്ല കത്തി ഉണ്ടല്ലോ. നാരായണൻകുലനക്ക് കാശ് കൊടുത്തത് തന്നെ ഇന്റെ മോളെ പാത്തിട്ട. ആന മുത്തുവക്ക് പലിശയെങ്കിലും കിടക്കണം, അത് ഇന്റെ മോൾ തന്നാലും മതി. ഇപ്പൊ പോയി പിന്നെ കാണണം എന്നല്ലേ? അപ്പുറം പാക്കലാ.